राज्य व्यापक एन ईडी मत केंद्र अन्वेषण ऐजेंसी नेतृत्व व्यापक रेड देशीय संस्थान नेता कूटत पोको एन ईक तुटपिन्े रेड तुंगी वार्ता प्रधानपेट वार्ता अब दिल्ली केर इन्ले आरंभ इन्ले कूर पॉपुलर फ्रंट सहायक कड़क मत स्थापना अदपुर् फ्रंट धन सहायत प्रवर्ती स्थापना विशद വിവരം കേരളത്തിൽ ഇന്നും റെയ്ഡ് തുടരുന്നു തന്നെയാണ് സൂചന അതോടൊപ്പം തന്നെ ഇന്നലെ ദില്ലിയിൽ ആരംഭിച്ച റെയ്ഡിൽ ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ദില്ലിയിലും റെയ്ഡ് തുടരുന്നു അതായത് ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു റെയ്ഡ് നടത്തുന്നു ഒപ്പം തന്നെ അവരുടെ സംസ്ഥാന നേതാക്കന്മാരെയും ദേശീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു അതിന് തൊട്ടുപിന്നാലെ പോലീസിന് ആ റെയ്ഡിന്റെ തുടർഭാഗങ്ങൾ അതായത് ഫോളോ അപ്പ് ചെയ്യുവാനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു തുടർന്ന് പോലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ ഇവരെ സഹായിക്കുന്ന കടകൾ സ്ഥാപനങ്ങളിലും ഒപ്പം തന്നെ ഇവരെ സഹായിക്കുന്ന വ്യക്തികളിൽ അടക്കം ഈ റെയ്ഡ് മുൻപോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഇതിനു മുൻപ് പോപ്പുലർ ഫ്രണ്ട് സ്ഥാപനങ്ങളൊന്നും റെയ്ഡ് ചെയ്യാൻ പോലീസ് ധൈര്യം കാണിച്ചിരുന്നില്ല എങ്കിൽ ഇന്നലെ കണ്ണൂരിൽ വ്യാപകമായ രീതിയിൽ റെയ്ഡ് നടന്നിരിക്കുന്നു ഇന്ന് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കും എന്നൊരു സൂചനയും പുറത്തു വരുന്നു ഏതായാലും ഈ റെയ്ഡ് സ്ഥാപനങ്ങളിലും കടകളിലും മാത്രം ഒതുങ്ങില്ല എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായം നൽകിയവരിലേക്കും ഈ റെയ്ഡുകൾ നീളുമെന്ന് തന്നെയാണ് നിലവിൽ 2000 പരം അക്കൗണ്ടിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന് ഡയറക്റ്റായിട്ട് പണം കൈമാറിയ രേഖകൾ എൻഐക്കുണ്ട് ആ കേസ് എൻഐ അന്വേഷിക്കുക തന്നെ ചെയ്യും അതായത് വരും ദിവസങ്ങളിലും തുടർ റെയ്ഡുകൾ കേരളത്തിലടക്കം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപനങ്ങളിലും ആയാലും ഒപ്പം തന്നെ പ്രവർത്തകരിലായാലും ഒക്കെ തന്നെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം പിടികിട്ടാനുണ്ടായിരുന്ന അവരുടെ സംസ്ഥാന സെക്രട്ടറി റൌഫ് അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ സഹിതം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുവാനും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും പോപ്പുലർ ഫ്രണ്ടിനെ ഒഴിച്ചിട്ട് പൂട്ടുക പിടിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന പോലീസുകളും രംഗത്തെത്തുന്നു ദില്ലിയിൽ അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റെയ്ഡ് തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നു കേരള ഇതിന് നേതൃത്വം നൽകുന്ന ജില്ലാ പോലീസ് മേധാവികളാണ് ഏതായാലും കണ്ണൂരിൽ ആരംഭിച്ച റെയ്ഡ് ഇന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് നടക്കും കണ്ണൂരാണ് ഏറ്റവും വലിയ അക്രമ സംഭവങ്ങൾ ഈ ഹർത്താൽ ദിനത്തിൽ അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ കണ്ണൂർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഇവിടെ ചില കടകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഹർത്താലിന് അക്രമം നടത്തുവാനുള്ള ചില ആസൂത്രിത ശ്രമങ്ങൾ നടന്നതായും പോലീസ് കരുതുന്നു ഏതായാലും പോപ്പുലർ ഫ്രണ്ടിനെ ഇപ്പോൾ വേട്ടയാടുന്നത് പോലീസാണ് ആദ്യം NIA VD ഒക്കെ തന്നെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നീക്കത്തിന് ചുവട് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ തുടർ റെയ്ഡുകളാണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ദില്ലിയിലും കേരളത്തിലുമാണ് കേരളത്തിൽ ഇന്ന് റെയ്ഡ് തുടരും ദില്ലിയിലും സമാനമായ സാഹചര്യത്തിൽ റെയ്ഡ് തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് ന്യൂസ് ഡെസ്ക് മുസ്ലിം.